ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചാനലിൽ അഞ്ജിത നായരെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരെ അനുകൂലിച്ചും അവരെ പ്രതികൂലിച്ചും കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അഞ്ജിത നായരുടെ കുറേ ആങ്ങളമാരെ ഞാൻ ആ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അഞ്ജിത നായരുടെ അതേ സ്റ്റാൻഡേർഡിൽ തന്നെ വർത്തമാനം പറയുന്നത് കുറച്ച് നല്ല 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 ആങ്ങളമാരെ ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കീപ്പ് ഇറ്റ് അപ്പ്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കൈവിടാതെ അതേ ലെവലിൽ തന്നെ പൊയ്ക്കോളൂ. ഇപ്പം ഞാൻ ആക്ച്വലി വീഡിയോ ആയിട്ട് വന്നത്, ഞാൻ എൻ്റെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു റോസ്റ്റിംഗ് ചാനലോ ആരെയും വിമർശിക്കുന്ന ഒരു ചാനലോ അല്ല. ചില സമൂഹത്തിൽ നടക്കുന്ന ചില അനീതികളും ഒക്കെ കാണുമ്പോൾ നമ്മളങ്ങ് പ്രതികരിച്ചു പോകുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സ്ത്രീ എന്ന നിലയിലും പെൺകുഞ്ഞുങ്ങളുടെ അമ്മ എന്ന നിലയിലും പ്രതികരിച്ചു പോയത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് പേർ എനിക്ക് അതുപോലെ തന്നെ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഒരു വേറൊരു ലേഡി കൂടെ ഉണ്ട്, നിഷാന എന്ന് പറയുന്ന ഒരു ലേഡി കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെക്കുറിച്ചുകൂടെ ഒരു വീഡിയോ ഒക്കെ ഇടൂ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പർപ്പസ്ലി അവരെ ഒഴിവാക്കിയതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് പ്രായമുള്ള ലേഡിയാണ്, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പ്രാപ്തിയും പ്രായവും ഒക്കെയുള്ള ലേഡിയാണ്. മറ്റേ പെങ്കൊച്ച് എന്ന് പറഞ്ഞാൽ ഒരു അധികം ഏജ് ആകാത്ത ഒരു പെങ്കൊച്ചാണ്. അതിൻ്റെ ഭാവി എന്തെങ്കിലും 10 പേരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴെങ്കിലും അതിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു തോന്നി, അതിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നെങ്കിലും വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. നിഷാന എന്ന് പറയുന്ന ലേഡിയെക്കുറിച്ച് എനിക്ക് വീഡിയോ ഇടാൻ പോലും എനിക്ക് ഇഷ്ടമില്ല. കാരണം ഇവരെ ഈ പറഞ്ഞ പോലെ അഞ്ജിത നായരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിഷാന എന്ന് പറയുന്ന ലേഡി ഞാൻ കാണുന്ന ആദ്യമായിട്ട് ടിക്ടോക്ക് തന്നെയാണ് കേട്ടോ. ടിക്ടോക്കിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഒന്നും വൾഗാരിറ്റി അവരെ കാണിച്ചിട്ടില്ല. ഈ അഞ്ജിത നായരും ഈ നിഷാനയും ടിക്ടോക്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യയിൽ ടിക്ടോക്ക് അങ്ങ് നിരോധിച്ചത്. രക്ഷപ്പെട്ടല്ലോ എന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള കുറച്ച് സ്ത്രീകളെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും, രക്ഷപ്പെട്ടു ഇതിനെയൊക്കെ ഇനിയും കാണണ്ടല്ലോ എന്ന് മനസ്സിൽ കരുതി. അല്ലെങ്കിൽ നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം കൂടെ നേരെ യൂട്യൂബിലേക്ക് ചേക്കേറിയത്. പക്ഷേ ഇവരെല്ലാം കൂടെ യൂട്യൂബിലോട്ട് കയറി സത്യം പറഞ്ഞാൽ യൂട്യൂബിനെ ഇപ്പം വല്ലാത്തൊരവസ്ഥയിലാക്കി, യൂട്യൂബിനെ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ സത്യത്തിൽ ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാര്യം, കഴിഞ്ഞ ദിവസം എനിക്ക് ഞാനൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഞാനൊരു അനുഭവം കേട്ടതാണ്. എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, അവരുടെ ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവം, അവരുടെ ഫ്രണ്ട് പറഞ്ഞാണോ അവരുടെ ഫ്രണ്ടിനുണ്ടായാണോ ഒരു അനുഭവം എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യാനിടയായി. അതെന്താണോന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ ഉന്നത നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ്. അവര് രാവിലെ ജോലിക്ക് പോവും, അവരുടെ ഹസ്ബൻഡും നല്ല നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ രണ്ടുപേരും ജോലിക്ക് പോവും. മക്കൾ രണ്ടാണോ ഒരാളാണോ, മോൻ വീട്ടിലുണ്ട്. നിങ്ങൾക്കറിയാലോ ഇപ്പം കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ് ഇങ്ങനെയൊക്കെ ഉണ്ട്. കാരണം പലപ്പോഴും പല പാരൻസും അവരെ വിശ്വസിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും മോശമായ രീതിയിൽ പോകത്തില്ല എന്ന് അവരെ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ പക്ഷേ മൊബൈൽ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് പോയ ഒരു കുഞ്ഞ് അമ്മയുടെ പേരിലായിരുന്നു ഈ ഫോണിന് ജിമെയിൽ അക്കൗണ്ട് എടുത്തിരുന്നത്. ഈ ജിമെയിലിൽ ലോഗിൻ ചെയ്തിരുന്നത് ഇവരുടെ അമ്മയുടെ പേരിലായിരുന്നു. ഈ അമ്മ ഒരു ദിവസം ഈ അമ്മയുടെ ഫോണിൽ നിന്ന് ഈ നിഷാന എന്ന് പറയുന്ന ലേഡിയുടെ ലൈവിൽ സ്ഥിരമായിട്ട് കമൻറ്റുകൾ വന്നുകൊണ്ടിരുന്നു. ഈ ലേഡി ആണോ എന്ന് പറഞ്ഞിട്ട് ആരോ ഇങ്ങനെ പറഞ്ഞു, ഇവരുടെ ഹസ്ബൻഡ് അറിഞ്ഞു, ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് വൈഫിനോട് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് ആക്ച്വലി ഇവർ ജോലിക്ക് പോകുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇവരുടെ മോനാണ് ഇവരുടെ ലൈവിൽ കയറിയിട്ട് കമൻ്റ് ഇടുന്നത്. പക്ഷേ ആ കമൻറ്റ് വരുന്നതെല്ലാം ഈ അമ്മയുടെ പേരിലും, അതും വളരെ മോശമായ രീതിയിൽ കമൻ്റ് ഇടുക. അപ്പം ഇത് കാണുന്നവരെന്ത് വിചാരിക്കും? അത് ഇവരുടെ ഫോട്ടോയും ഉണ്ട്, ഇവരുടെ പേരും ഇവരുടെ ഫോട്ടോയും എല്ലാം വെച്ചിട്ടുള്ള ഇവരുടെ ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവരന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് മോനാണ് സ്ഥിരം ഇവരുടെ ലൈവിൽ കയറി കാണുന്നു. നിങ്ങൾ സൂക്ഷിക്കുക, ഒരു പക്ഷേ നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഈ ഒരു ലെവലിലേക്ക് താന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ സമൂഹത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സൂക്ഷിച്ചാലേ പറ്റൂ. അത് പെൺകുട്ടികളാണെങ്കിലും ശരി ആൺകുട്ടികളായാലും ശരി, എത്ര മോശമായ രീതിയിലാണ് അവർ വീഡിയോ ചെയ്യുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ പ്രായമുള്ളവരെ വരെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള വീഡിയോസ്, അത്ര മ്ലേച്ഛമായ രീതിയിലുള്ള വീഡിയോസ്. കഴിഞ്ഞ ദിവസം ഇവരുടെ വീഡിയോ ഇവരുടെ യൂട്യൂബ് ചാനൽ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ലൈവ് കയറി കണ്ടു നോക്കി. അതിനകത്ത് മറ്റുള്ളവർ നിങ്ങൾ വഴിതെറ്റിക്കുന്ന എന്തിനാതാളെ, നിങ്ങൾക്ക് നിർത്തിക്ക് പൊയ്ക്കൂടെ എന്ന് പറഞ്ഞ് ആ മെസ്സേജുകളെല്ലാം ഈ ലേഡി വായിക്കുന്നുണ്ട്. ഈ ലേഡി വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വേറെ ആൾക്കാരെ കമൻ്റ് ഇടുക, ചേച്ചി
നെഗറ്റീവ് കമൻസ് ഒന്നും വായിക്കണ്ട ചേച്ചി, നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒന്നും വായിക്കണ്ട. ഞാൻ ആ സത്യം പറഞ്ഞാൽ അത് വണ്ടർ അടിച്ചു പോയി അത് കണ്ടിട്ട്. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ് എന്താണ്, പോസിറ്റീവ് കമന്റ് എന്താണ്, എനിക്ക് സംശയം കൺഫ്യൂഷൻ ആയിപ്പോയി. ഏതാണ് നെഗറ്റീവ് കമന്റ്, ഏതാണ് പോസിറ്റീവ് കമന്റ്? ഇവരെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നതാണോ ഈ നെഗറ്റീവ് കമന്റ്? അപ്പൊ നമ്മുടെ സമൂഹം പോലും എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്യുന്നു? ഇനിയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഓൺലൈൻ ആ ഒരു രീതിയിൽ പോകുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് വളർന്നു വരുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും ഒരു പക്ഷെ ഈ ഈ ലൈവുകളൊക്കെ കണ്ടിട്ട് വഴിതെറ്റി പോകുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് നിർത്തൂ. ഒരു ഒരു ശതമാനമെങ്കിലും നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിന് ഇൻസ്പയർഡ് ആകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പോസിറ്റീവ് എനർജി അവർക്ക് നൽകിക്കൂടാ? ഒരാൾക്കെങ്കിലും നമ്മളിൽ നിന്നൊരു പോസിറ്റീവ് എനർജി നൽകാൻ പറ്റിയാൽ അതല്ലേ നല്ലത്? ഇതുപോലെ സമൂഹത്തിനെ നശിപ്പിക്കുന്ന നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമായ ഒരു പിതാവിനോ മാതാവിനോ പോലും സമൂഹത്തിനോടൊരു ഉത്തരവാദിത്വമുണ്ട്, സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയുണ്ട്. നമ്മളാണ് ഈ സമൂഹത്തെ വളർത്തിയെടുക്കുന്നത് അല്ലേ? നാളെ നമ്മുടെ കുഞ്ഞുങ്ങളും ഈ വഴിക്ക് പോകില്ല എന്നെന്താണ് ഉറപ്പ്? സത്യം പറഞ്ഞാൽ ഇവർ പലപ്പോഴും ഈ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ അവരുടെ കുഞ്ഞുങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അതിലിടയ്ക്ക് ഒരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടി നാളെ സമൂഹത്തിൽ ഒരു വലിയ പുരുഷനായിട്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ, അല്ലെ അവൻ സ്കൂളിൽ പോകുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് നിന്നെ സ്ത്രീയുടെ മോൻ അല്ലെ നിന്റെ അമ്മ അങ്ങനല്ലേ, അപ്പൊ അവൻ്റെ ഫീലിങ്സ് എന്തായിരിക്കും? അതുപോലെ ഒരു പെൺകുഞ്ഞുണ്ട്, ആ പെൺകുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഗൾഫിൽ എവിടെയോ ഉള്ള വിമർശിച്ച ഒരു ലേഡിയെ അനാവശ്യമായ രീതിയിൽ പറയുക, അതായത് ഇവർ വളരെ മാന്യമായിട്ട് മറ്റുള്ളവരെല്ലാം വളരെ മോശക്കാരാക്കി സംസാരിക്കുക. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ജനിക്കാത്ത സഹോദരന്മാരും യൂട്യൂബിനെ കുറച്ച് മാന്യമായ രീതിയിൽ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി എടുക്കും. ഈ യൂട്യൂബ് എന്ന് പറയുമ്പം പിന്നെ അവർ പറയുന്നുണ്ട് ഇത് എൻ്റെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്നുണ്ടെങ്കിലും പബ്ലിക്കായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് എന്തും കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബ്. നിങ്ങൾ കുറച്ചാൾ കഴിയുമ്പോൾ അല്ലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണാനിടയായാൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ദയവായിട്ട് ഇതൊക്കെ ഇനി നിർത്തൂ. സ്ത്രീകളുടെ വില പുരുഷന്മാരുടെ മുന്നിൽ നിങ്ങൾ നശിപ്പിക്കരുത്, റിക്വസ്റ്റാണ്. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തൂ. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യൂ.